पोस्ट के लिए या किस किस ने पे सहमति दी सर किस किस ने सपोर्ट किया उस प्रपोजल को देर वॉज नो अपोजिशन टू दैट सजेशन ओके सबने सपोर्ट किया सी okay, okay. सजेस्टेड क्या क्या, क्या सजेस्ट किया ममता जी ने आप एक बार बता दीजिए एक लाइन में खारगे खड़गे खड़गे शुड बी द पीएम खड़गे शुड बी फॉर द पीएम और द कन्वीनर फेस पीएम बोला ഇന്ത്യ മുന്നണി ഒരു നിർണായക നീക്കത്തിൽ ഒരുങ്ങുകയാണ് യോഗത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള വൈക്കോയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജ്ജുൻ ഗാർഗെ കോൺഗ്രസ് അധ്യക്ഷനെ ഉയർത്തിക്കാട്ടാൻ യോഗത്തിൽ ധാരണയായി എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിനിടയിലാണ് പാർലമെന്റിലെ ചില നിർണായക നീക്കങ്ങൾ പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത നടപടി മറ്റൊരു രാഷ്ട്രീയ ഐക്യത്തിന് വേദിയാവുകയാണ് ബി ജെ പിക്ക് ബദൽ സംവിധാനമൊരുക്കാൻ പ്രതിപക്ഷ ഐക്യം സജ്ജമായോ എന്താണ് നീക്കം എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം ഇതാണിന്ന് അന്തിച്ചർച്ച പരിശോധിക്കുന്നത് എനിക്കൊപ്പം വി വി അരുണുണ്ട് ഒപ്പം അശ്വിനിയുമുണ്ട് അശ്വിനി ഈ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ നീക്കം ഇന്ത്യ മുന്നണിയുടെ ആശങ്കകളും പ്രതീക്ഷകളും ഇതൊക്കെ പലതരത്തിൽ പല ഘട്ടങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തതാണ് ഏറ്റവും ഒടുവിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല കോൺഗ്രസിന് തിരിച്ചടിയാണ് ഉണ്ടായത് ഇതോടുകൂടി ഈ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ സാധ്യത മങ്ങിയെന്നും ഒപ്പം കോൺഗ്രസിന് ആ നേതൃ തലം ഏറ്റെടുക്കുന്നതിന് പ്രതിസന്ധി ഉണ്ടെന്നും ഒക്കെയായിരുന്നു നമ്മളൊക്കെ വിലയിരുത്തിയത് പക്ഷേ അതിനപ്പുറം പാർലമെൻറ്റിലെ ഈ സംഭവങ്ങൾ വീണ്ടും ഒരു ഐക്യ സാധ്യത ഉണ്ടാക്കുന്നു എന്ന ചോദ്യം ഒരു ആകാംക്ഷ സ്വാഭാവികമായും എല്ലാവരിലും ഉണ്ടാക്കും ഇന്നത്തെ ഈ ഇന്ത്യ മുന്നണി യോഗ തീരുമാനങ്ങൾ അത് ചുരുക്കത്തിൽ എങ്ങനെയാണ് ഒപ്പം തന്നെ മുന്നോട്ട് ബി ജെ പിക്ക് ബദൽ എത്ര കണ്ട് തങ്ങൾ സജ്ജമാണ് എന്ന തോന്നൽ ഉളവാക്കാനെങ്കിലും ഈ മുന്നണി നേതൃത്വത്തിന് ഈ കൂടിക്കാഴ്ചകൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അശ്വിനി സജിത്ത് ഇത് സൂചിപ്പിച്ചതുപോലെ ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇന്നത്തെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കാരണം നേരത്തെ ഡിസംബർ ആറിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന മുന്നണി യോഗം അത് തർക്കങ്ങളെ തുടർന്ന് ആരും പങ്കെടുക്കാൻ അതായത് അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച യോഗമാണ് ഇന്ന് ചേർന്നത് ഒരു മൂന്ന് അല്ലെങ്കിൽ നാലാമത്തെ ഇന്ത്യ മുന്നണിയുടെ നാലാമത്തെ നേതൃയോഗം എന്നൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം അസംബ്ലി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് അസംബ്ലികളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം നടക്കുന്ന യോഗം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായിരുന്നു ഈ യോഗം കാരണം മധ്യപ്രദേശ് അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജനത്തിൽ വലിയ തർക്കമാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിലുണ്ടായത് ഈ മൂന്ന് സം പ്രത്യേകിച്ചും ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വലിയ തർക്കങ്ങളാണ് ഉടലെടുത്തത് അഖിലേഷ് യാദവ് അടക്കം ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി നിൽക്ക് മാറി നിൽക്കുന്നത് അടക്കം ആലോചിക്കുന്ന ഒരു ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് അഖിലേഷ് യാദവ് അതുപോലെ തന്നെ ആർ ആർ എൽ ഡി ജയൻ ചൌധരി ഇവരെല്ലാം ഈ ഒരു സഖ്യത്തിൽ നിന്ന് മാറി നിന്നേക്കുമ്പോൾ നടക്കുള്ള റിപ്പോർട്ടുകൾ പുറത്ത് പുറത്തു വരുന്നതിനിടയായിരുന്നു ഈ യോഗം അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംഭവ വികസന അല്ലെങ്കിൽ വികസന ഇത്തരത്തിലുള്ളൊരു മാറ്റങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായതെന്നതും എടുത്തു പറയണം പ്രത്യേകിച്ച് പാർലമെന്റിൽ എം പിമാരുടെ ഒരു പ്രതിഷേധം അവർക്കെതിരെയുള്ള സസ്പെൻഷൻ ഇതെല്ലാം നടക്കുന്ന പശ്ചാത്തലത്തിൽ ചേർന്ന യോഗത്തിൽ ആ നടപടികൾ ചർച്ചയായി അതിൽ പ്രതിഷേധം തുടരാനും അതുപോലെ തന്നെ ദേശം വ്യാപകമായി ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ട് എന്നാൽ അതിനേക്കാളിലൊക്കെ ഉപരി ഈ പറഞ്ഞതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗയെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ തന്നെ പ്രധാനമന്ത്രിയുടെ എന്ന തരത്തിലുള്ള ശുപാർശകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു വന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത് കാരണം കോൺഗ്രസ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട അതായത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ രാജ്യ അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് നൽകുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പെട്ടെടുത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ പ്രധാനമന്ത്രി മുഖമാക്കണമെന്ന നിർദ്ദേശം അതും മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അത് മാത്രമല്ല ഒറ്റക്കെട്ടായി നീങ്ങാനും ഈ യോഗത്തിൽ തീരുമാനമുണ്ടായി അത് എം പിമാരുടെ ഒരു സസ്പെൻഷന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണോ എന്നതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം വേറൊരു തരത്തിലൊരു സംഭവ വികാസം ഇത്തരത്തിലൊരു കൂട്ടായ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൂട്ടായ തീരുമാനത്തിന് കാരണമാകാൻ നമുക്കിപ്പോൾ എടുത്തുകാട്ടാനുമില്ല സജിത് യെസ് അശ്വിനി അരുൺ ഈ അശ്വിനി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ അതായത് ഈ ദേശീയ തലത്തിലെ സാധ്യതകളൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്കും ഈ കേരള പ്രസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് എന്ത് പ്രസക്തി എന്ന ചോദ്യം നമുക്ക് സ്വാഭാവികമായും ഉണ്ടാവും പ്രതിപക്ഷ നിരയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണിത് ഇപ്പോൾ ഈ പുറത്താക്കൽ പാർലമെൻറ്റിലെ കൂട്ടത്തോടെയുള്ള ഈ പുറത്താക്കലിലെ ദേശീയ തലത്തിൽ വലിയൊരു പ്രക്ഷോഭ പരിപാടി അവർ സംഘടിപ്പിക്കാൻ ഒരുങ്ങിയാണ് കേരളത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ പരിപാടി നടക്കും അതിൽ സി പി എം പങ്കെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയണം അതുകൊണ്ട് എൻ്റെ ഒരു സംശയം നമുക്കറിയാം കേരളത്തിൽ ഈ ഗവർണറും സർക്കാരും തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ ഏറ്റുമുട്ടലിനൊക്കെ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് സ്വാഭാവികമായും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കളമൊരുക്കൽ സ്വാഭാവികമായും ഇടതുമുന്നണിയൊക്കെ അതിന് കാണുന്നുമുണ്ടാവും ഇതിനിടയിലാണ് ഈ ഇന്ത്യ മുന്നണിയുടെ വീണ്ടും ഒരു ഐക്യനിരയെ ശക്തിപ്പെടുത്തുക അപ്പോൾ ഈ കേന്ദ്രവുമായി ഏറ്റുമുട്ടുന്നതിൽ തങ്ങളുമുണ്ട് തങ്ങളും മുന്നിലുണ്ട് എന്ന് തെളിയിക്കാൻ കോൺഗ്രസിന് കേരളത്തിലെങ്കിലും കിട്ടുന്ന ഒരു അവസരമായി കൂടി അത് മാറുന്നുണ്ടാവില്ലേ അരുൺ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി പ്രധാനപ്പെട്ട പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് തന്നെയാണ് ഒരുപക്ഷേ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിക്കയിടത്തും തോറ്റമ്പിയ ശേഷം കോൺഗ്രസിൽ കോൺഗ്രസിന് അത്തരമൊരു പദവി അവരെ നേതൃസ്ഥാനത്ത് അംഗീകരിക്കാൻ മറ്റു പാർട്ടികൾ തയ്യാറാകുമോ എന്ന വലിയ സംശയം ഉയർന്നു വന്നു പക്ഷേ ഏതായാലും കോൺഗ്രസ് തന്നെ വേണം കോൺഗ്രസ് നേതാവ് തന്നെ വേണം പക്ഷേ രാഹുൽ ഗാന്ധി എന്ന പേര് പരാമർശിക്കപ്പെട്ടില്ല എന്നതുകൂടി വളരെ കൗതുകകരമായ കാര്യമാണ് രാഹുൽ ഗാന്ധിയാണ് ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി ഒരു നേതാവായി ഉയർന്നു വന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയല്ല പകരം ഗാന്ധി കുടുംബത്തിൽ നിന്നു തന്നെയുള്ള ആരുമില്ലാതെ മറ്റൊരു മുഖം കോൺഗ്രസിന് വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനെങ്കിലും ലഭിച്ചു എന്നുള്ളത് ആ രീതിയിൽ സ്വീകരിക്കപ്പെടാം ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും അതിന് കാരണം കേരളത്തിലൊരു പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞത് ഇന്ത്യ മുന്നണി വലിയ പരാജയത്തിൽ കോൺഗ്രസ് നിൽക്കുമ്പോഴും ഇന്ത്യ മുന്നണി അപ്രസക്തമായി സി പി എം ഇന്ത്യ മുന്നണിയെ കാണുന്നില്ല പകരം ഇന്ത്യ മുന്നണി വേണം അതുതന്നെയാണ് ഭാവിയിൽ പ്രത്യേകിച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ ഏക മാർഗമായി സി പി എമ്മും കാണുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ ഈ പല സംസ്ഥാനങ്ങളിലും ഏകപക്ഷീയ നിലപാടുകൾ ഈ സീറ്റ് വിഭജനം പ്പോൾ അഗ്നിഷാദ് അടക്കമുള്ളവർ സി പി എമ്മിന് പലയിടത്തും കെപ്പൊരനുഭവം കോൺഗ്രസിൽ നിന്നുണ്ടായി അത്തരം ഏകപക്ഷീയ നീക്കങ്ങൾ മാറ്റിവെച്ച് ക്രിയാത്മകമായ ഇടപെടൽ കോൺഗ്രസ് നടത്തിയാൽ ഇന്ത്യ മുന്നണി തന്നെ വേണം അത് അതുമായി മുന്നോട്ട് പോകാമെന്ന നിലപാട് മുഖ്യമന്ത്രി തന്നെ നമ്മോട് അന്ന് അഭിമുഖത്തിൽ പറഞ്ഞതാണ് ആ ഒരു സാധ്യത ഇപ്പോഴും തുറന്നു കേരളത്തിലെ സാഹചര്യത്തിൽ സ്വാഭാവികമായും സി പി എം ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും കേരളത്തെ സാധാരണ സാഹചര്യത്തിൽ ബി ജെ പി ഇവിടെ നിന്ന് ജയിച്ചു പോവുക അത്ര എളുപ്പമല്ല പക്ഷേ അവർ തവണ അഞ്ച് സീറ്റ് വരെ നേടുമെന്ന പ്രഖ്യാപനമൊക്കെ അവർ ദേശീയതാക്കൾ നടത്തുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഇവർ തമ്മിൽ മത്സരിച്ചാൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമോ എന്ന ആശങ്കയുമായിരുന്നു പക്ഷേ സാധാരണഗതിയിൽ അത്തരം ഒരു ആശങ്ക ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഇല്ല അല്ലെങ്കിൽ ഇനിയും അത്തരം ആശങ്ക അത്രത്തോളം എളുപ്പമാണോ ബി ജെ പിക്ക് സീറ്റുകൾ ലഭിക്കുക എന്നുള്ളത് സംശയകരവുമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുപത് സീറ്റിൽ ആര് ജയിച്ചാലും അത് ആ പൂർണമായും അക്കൗണ്ട് പോകുന്നത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് അത് കോൺഗ്രസ് പ്രതിപക്ഷത്താരും ഭരണ ഭരണത്തിലേക്ക് എത്താൻ അവസരമുണ്ടായാലും ആ ഇരുപത് സീറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഇന്ത്യ മുന്നണിക്കുള്ളത് അതുകൊണ്ട് അത്തരമൊരു തർക്കം അല്ലെങ്കിൽ അത് അതിലൊരു ആശങ്ക സി പി എമ്മിനും കോൺഗ്രസിനും ഉണ്ടാകില്ല അവർ ആ രീതിയിൽ ചേർന്ന് പോകാനും സംസ്ഥാനത്ത് പോകുന്നില്ല സംസ്ഥാനത്ത് പരസ്പരം മത്സരിച്ച് തന്നെ പോകും പക്ഷേ ദേശതലത്ത് വരുമ്പോൾ സ്വാഭാവികമായും സി പി എമ്മിന് ലഭിക്കുന്ന സീറ്റുകൾ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങൾ ഇവിടെ സീറ്റ് ലഭിച്ചാൽ അതും ഒക്കെ സ്വാഭാവികമായും അക്കൗണ്ടിലേക്ക് തന്നെ പോകും അതുകൊണ്ട് അതിലൊരു അല്ലെങ്കിൽ തോന്നുന്നില്ല ഓക്കെ അശ്വിനി നമ്മൾ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ ഐക്യനിരയുടെ നേതൃത്വം ആർക്ക് എന്ന ഒരു സംശയമുണ്ടായിരുന്നു കോൺഗ്രസ് പലപ്പോഴും ഇതിൻ്റെ സംഘാടനത്തിന് മുന്നിലുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വം അത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പൊതു സാഹചര്യം ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് മാറി കോൺഗ്രസ് തന്നെ നേതൃത്വത്തിൽ വരട്ടെ എന്ന ഒരു പൊതുധാരണ അവർക്കിടയിൽ രൂപപ്പെട്ടു വന്ന് കരുതുന്നു അവിടെയും അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ് സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ പേര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയി ഉയർത്തിക്കാട്ടാൻ എന്തുകൊണ്ട് മറ്റു നേതാക്കൾക്ക് ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല ഒരു ഈ രണ്ടു പേരോടും മുന്നണിയിലെ മറ്റ് പ്രധാന കക്ഷികൾക്ക് താല്പര്യമില്ല എന്നൊരു കാരണം കൊണ്ടാണോ അതല്ല ഇനി ഒരു വിദൂരമായി പോലും ഭരണത്തിലേറാൻ കഴിയുമെന്ന സാധ്യത അവർ മുന്നിൽ കാണുന്നില്ലാത്തത് കൊണ്ടാണോ അത്ര ശക്തമായി ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഒരു മത്സരം പോലും ആ മുന്നണിക്കകത്ത് നടക്കാതിരിക്കുന്നത് അതോ അത് അവരുടെ ഐക്യനിര കൊണ്ടാണോ അങ്ങനെ രൂപപ്പെടുന്നത് സജിത് അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കാരണം കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതൊരു ഗാന്ധി എന്ന പേരിന്റെ പേരിന് കീഴിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ഇത് തന്നെയാണ് കാരണം ഖർഗെ പോലും അധ്യക്ഷനായി വരുമ്പോൾ പോലും അദ്ദേഹം സത്യത്തിൽ ഈ ഗാന്ധി കുടുംബത്തിന്റെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അവരുടെ ചരട് ചരട് വലിക്കുകളിൽ നിൽക്കുന്ന നിയന്ത്രിക്കാൻ അവരുടെ കൈകളിൽ നീ നിൽക്കുന്നൊരു നേതാവെന്ന രീതിയിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗാന്ധി കുടുംബവുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ട് ഖർഗെ അധ്യക്ഷനായി വന്നപ്പോഴും അത് ഗാന്ധി കുടുംബത്തിൽ കീഴിലാണ് കോൺഗ്രസ് ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിൽ നിന്നൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് സോണിയ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്നീ പേരുകൾ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അത്തരത്തിൽ നിന്ന് മാറി ഖർഗയുടെ പേരാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു ഈ പറഞ്ഞതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തിന്റെ മേൽക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് അംഗീകരിക്കാനുള്ള മടികുണ്ടാകും പ്രത്യേകിച്ച് മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾക്ക് സോണിയാഗാന്ധിയുമായോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുമായോ ഉണ്ടാകുന്ന ഒരു യുടെ ഒരു ഇതുണ്ടാകും അതുപോലെ തന്നെ അഖിലേഷ് യാദവിനും നേരത്തെ തന്നെ ഉണ്ടായ ഒരു യു പി അവർ സഖ്യം കോൺഗ്രസിന്റെ സഖ്യം ഉണ്ടായിരുന്നു അതിലും ഉണ്ടായ തർക്കങ്ങളൊക്കെ തന്നെ ആകാം അത്തരത്തിലൊരു നീക്കത്തിലേക്ക് നയിച്ചത് എന്നാൽ ഇതിനേക്കാളും ഉപരി എടുത്തു പറയേണ്ട വേറൊരു ഘടകമുണ്ട് കാരണം കോൺഗ്രസ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് അതായത് ഈ കഴിഞ്ഞ അഞ്ച് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പയറ്റിയ പ്രധാന ആയുധം എന്ന് പറയുന്നത് ഒ ബി സി സംവരണമായിരുന്നു അതുപോലെ തന്നെ ഇത് ഈ ഒരു നീക്കം ഖർഗയെ കൊണ്ടുവരുന്നത് ദളിത് മുഖം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ദളിത് പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു നീക്കമായിട്ട് നമുക്ക് അതിനെ വിലയിരുത്താം കാരണം ദളിത് കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട ദളിത് മുഖങ്ങളിൽ ഒന്നാണ് ഖർഗെ അപ്പോൾ ഖർഗെ അത്തരത്തിലേക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ ആ ഒരു രീതി പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലുള്ള വോട്ടുകൾ കൂടുതൽ ഇന്ത്യ മുന്നണിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ അശ്വിനി അശ്വിനി അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതിനപ്പുറം ഒരു കാര്യം നമുക്കറിയാം മല്ലികാർജ്ജുൻ ഗാർഗെ എന്ന വ്യക്തി കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്നത് മുമ്പ് വരെ ദേശീയതലത്തിൽ അത്ര പ്രഭാവമുള്ള അറിയപ്പെടുന്ന നേതാവ് ഒന്നും ആയിരുന്നില്ല കോൺഗ്രസിന്റെ അധ്യക്ഷനായി അദ്ദേഹം ഒരു പ്രത്യേക ഘട്ടത്തിൽ നമുക്കറിയാം ഒരു സെക്കൻഡ് ചോയ്സ് പോലും ആയിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള മറ്റ് സാധ്യതകളായിരുന്നു മുൻനിരയിലുണ്ടത് പിന്നീടാണ് മല്ലികാർജ്ജുൻ ഗാർഗെ വരുന്നത് എന്തു തന്നെയാവട്ടെ പക്ഷേ ഈ പ്രധാനമന്ത്രിയായി അതായത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടേണ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് എതിരെ നിന്ന് പോരടിക്കേണ്ട അത്ര പ്രഭാവം ഉണ്ടാവേണ്ട ഒരു വ്യക്തിയാണ് അതിൽ മല്ലികാർജുൻ ഗാർക്ക് അവിടെ കഴിയുമോ എന്ന ചോദ്യമാണ് സംശയകരമായി ഉണ്ടാവുന്നത് കാരണം ഈ മമതാ ബാനർജിയെ പോലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ട് എം കെ സ്റ്റാലിനെ പോലെ മറ്റൊരു മുഖ്യമന്ത്രിയുണ്ട് ഒപ്പം അരവിന്ദ് കെജ്രിവാൾ എന്ന ബി ജെ പിയുമായി പോരടിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവുണ്ട് ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് മല്ലികാർജുൻ ഗാർഗെ എന്ന ചോയ്സിലേക്ക് പോയത് ഒരു പക്ഷേ തങ്ങൾക്ക് ഭരണം കിട്ടും ഭൂരിപക്ഷം കിട്ടും എന്ന ഒരു വിദൂര പ്രതീക്ഷ പോലും ഈ മുന്നണിക്കില്ല എന്നുകൂടി ഒരു വിമർശനം ഉയരും അശ്വിനി അങ്ങനെയും ഒരു സാധ്യത ഉണ്ട് കാരണം അത് തള്ളിക്കളയാനൊക്കത്തില്ല ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ പല പ്രീപോൾ സർവേകളും ഇപ്പോഴും പ്രവചിക്കുന്നത് ബി ജെ പി അധികാരത്തിലെത്തുന്നത് തന്നെയുള്ള സർവേകളൊക്കെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് അത് നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ല നിലവിലത്തെ എല്ലാ സാഹചര്യവും പരിപരിശിച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റത്തില്ല ഇന്ത്യ മുന്നണി മുന്നിൽ മുന്നിൽ വരുന്നു അല്ലെങ്കിൽ അവർ ഭരണം പിടിക്കുന്നു അത്തരത്തിലുള്ള ഒരു സാധ്യത വിദൂര സാധ്യത പോലും നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഈ പാർട്ടികളിൽ ഒരു സമരസപ്പെട്ട ഒരാളെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഓരോ പാർട്ടികളുടെ നേതാക്കളിൽ ഒരാളെ തെരഞ്ഞെടുക്കുക പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നതാണ് സുപ്രധാനമായിട്ടും ഉണ്ടാവുക അതിൽ എല്ലാവർക്കും ഒരു എതിർപ്പുണ്ടാകാത്ത ഒരു നേതാവിന്റെ മുഖം അല്ലെങ്കിൽ നേതാവ് എന്നെ കണ്ടെത്തുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അങ്ങനെയാകണം ഈ ചർച്ചകൾ ഖർഗയിലേക്ക് എത്തിയത് അല്ലാതെ മറ്റൊരു ഈ പറഞ്ഞുള്ള ഗാന്ധി കുടുംബത്തിന് നേരെയുള്ള ഒരു വിദ്വേഷം എതിർപ്പ് എന്നിവയടക്കം പ്രത്യേകിച്ച് ബിജെപി ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അത്തരത്തിൽ നിൽക്കെ രാഹുൽ ഗാന്ധിയുടെ ഇമേജിന് ഉണ്ടാകുന്ന ഒരു കോട്ടം അതായത് പ്രധാനമന്ത്രിയായിട്ട് തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു നേതൃപാഠവും ഇല്ല നടക്കുമുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വികാരം അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു എതിർപ്പ് മുന്നണിയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ് സജിത് യെസ് അരുൺ ഈ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അവിടെ ദേശീയ വിഷയങ്ങൾക്കും ദേശീയ രാഷ്ട്രീയത്തിനുമാണ് പ്രാധാന്യമുണ്ടാവുക നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണ് കാരണം ദേശീയ വിഷയങ്ങളോടൊക്കെ വലിയ പ്രാധാന്യത്തോടെ വില നമ്മുടെ വോട്ടർമാർ മലയാളികൾ പ്രത്യേകിച്ച് അപ്പോൾ ഈ ഇടതുമുന്നണിയും ഒപ്പം യു ഡി എഫും എല്ലാം പറയാൻ പോകുന്നത് ദേശീയ രാഷ്ട്രീയമാണ് രണ്ടു പേർക്ക് മുന്നിലുള്ള പ്രധാന ശത്രു ബി ജെ പി ആണ് ഇവരിങ്ങനെ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ സംഘപരിവാർ അജണ്ടകൾക്കെതിരെയൊക്കെ കേരളത്തിൽ മുദ്രാവാക്യവും തെരഞ്ഞെടുപ്പ് ചർച്ചകളും നടത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ചോദ്യം നിങ്ങൾ ദേശീയ തലത്തിൽ ഒരു മുന്നണിയല്ലേ എന്ന ചോദ്യമാണ് മുൻകാലങ്ങളിലും നിങ്ങൾ ദേശീയ തലത്തിൽ ചെല്ലുമ്പോൾ ഒന്നിക്കില്ലേ എന്ന വിമർശനം നേരിടാറുണ്ട് പക്ഷേ ഇത്തവണ ഇന്ത്യ എന്ന മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ െരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതൊരു പ്രതിസന്ധി ആവില്ലേ എന്ന ചോദ്യം ഉണ്ടാവില്ലേ കാരണം അരുടെ ആ മുഖ്യമന്ത്രിയോടുള്ള ചോദ്യത്തിലും അദ്ദേഹത്തിന്റെ ഉത്തരത്തിലും അരുൺ സൂചിപ്പിച്ച പോലെ ഇന്ത്യ മുന്നണി അതിനുള്ള പ്രാധാന്യം മുഖ്യമന്ത്രി തുറന്നു പറയുന്നുണ്ട് സംശയമില്ല പക്ഷേ ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കില്ല എന്ന ചോദ്യം സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ കേരളത്തിൽ ഉണ്ടാവില്ലേ അരുൺ ആ തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി കുറേ തെരഞ്ഞെടുപ്പുകളായി ഉള്ള ഒരു ആശയക്കുഴപ്പം രണ്ടായിരത്തി നാലിലൊക്കെ സ്വാഭാവികമായും അത്തരം ചർച്ചകൾ അത്തരം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടുന്ന് ആര് ജയിച്ചു പോയാലും ഒരു ഒരാൾക്ക് കൈപ്പൊക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു സംഘത്തിന് കൈപൊക്കാൻ പോകുന്ന ഒരു പക്ഷത്ത് കൈപ്പൊക്കാൻ പോകുന്ന ആളുകളില്ലേ എന്ന ചോദ്യം ബി ജെ പിക്ക് അത്ര ഉന്നയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കേരളീയർക്ക് അത്ര പുതുമയുള്ള ഒരു ചോദ്യമായ അത് മാറുമെന്ന് തോന്നുന്നില്ല അതാണ് ഇരു മുന്നണികളുടെയും ഇവിടുത്തെ ഒരു പ്രതീക്ഷയും സ്വാഭാവികമായും ബി ജെ പിക്ക് ഒരു ഒരുമിക്കാൻ പോകുന്നത് തന്നെയാണെങ്കിലും കൃത്യമായ ഒരു നിലപാട് രണ്ടുപേർക്കും പറയാനുണ്ടെങ്കിൽ അത് അതുകൊണ്ട് മത്സരമാകാം എന്നൊരു അഭിപ്രായമാണ് മൊത്തത്തിൽ ഈ രണ്ട് മുന്നണികളുടെയും നേതൃത്വത്തിലുള്ളത് അത് അതുകൊണ്ട് തന്നെ ആര് പരസ്പരം ജയിച്ചാലും ആര് മത്സരിച്ചാലും എതിർ ബി ജെ പി ബി ജെ പിയാണ് പ്രധാന ശത്രു രണ്ട് പാർട്ടികളുടെയും പ്രധാന ശത്രു ബി ജെ പി ആണ് അതുകൊണ്ട് തങ്ങൾ ബി ജെ പിക്ക് മത്സരിക്കുന്നത് എങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്ര സാഹചര്യം പ്രത്യേക പ്രത്യേക വളരെ പ്രത്യേകതയുള്ളതാണ് രാഷ്ട്ര ദേശീയ സാഹചര്യങ്ങൾ പോലെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയോ അല്ല കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസ്സും നയിക്കുന്ന മുന്നണികൾ തമ്മിൽ മത്സരിച്ച് തന്നെയാണ് കഴിഞ്ഞാൽ ഒരേ പതിറ്റാണ്ടുകളായി മത്സരങ്ങൾ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് രംഗം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരു പുതുമയുള്ള ചോദ്യമായോ അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന പ്രശ്നമായോ ഇരു മുന്നണികളും കാണാൻ ഇടയില്ല പരസ്പരം തർക്കിച്ചും അതേ നിലപാടുകൾ പറഞ്ഞ ഏറ്റുമുട്ടും തന്നെ ഇരുവരും മുന്നോട്ട് പോകും അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് സ്വാഭാവികമായും ക്യാമ്പയിൻ ചെയ്യാനുള്ള വിഷയമായി മാത്രം അത് മാറുമെന്നാണ് ഈ നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ കഴിയുന്നത് പക്ഷേ അത് പറയുമ്പോഴും നമുക്ക് ഈ നമുക്കറിയാം സംസ്ഥാനത്തെ സമീപകാല സാഹചര്യം അതായത് ഗവർണർ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി നിൽക്കുന്നു ഇവിടെ ഇടതുപക്ഷവും സർക്കാരും അതിനെതിരെ പോരടിക്കുന്നു അവരുടെ വിദ്യാർത്ഥി യുവജന സംഘം തമ്മിലുള്ള പോര് അതിൽ ബി ജെ പി ഒരു കക്ഷി ഇങ്ങനെ നിന്നുള്ള പോരടിക്ക് നടക്കുക ഇതിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും അവർക്കൊരു സ്പേസ് ഇല്ലായ്മ ഒരു ഇടം നഷ്ടപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നല്ലോ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ പ്രസ്താവന നോക്കൂ ഈ സർവകലാശാലകളിലെ സെനറ്റ് മെമ്പർമാരുടെ നിയമനത്തിൽ സംഘപരിവാർ അജണ്ടയുണ്ട് എന്ന വാദം ഒരു ഭാഗത്ത് ഇടതുപക്ഷം ഉയർത്തുമ്പോൾ അതിൽ തെറ്റില്ല അതിൽ അവർക്ക് സംഘപരിവാർ ആണെങ്കിൽ കൂടിയും അവർക്ക് അയോഗ്യത കൽപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസിൻ്റെ കേരളത്തിലെ അധ്യക്ഷനാണ് ചോദിക്കുന്നത് അത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പത്തിനിടയിലാണ് ഈ ഇന്ത്യ മുന്നണി കൂടി കടന്നു വരുന്നത് അപ്പോൾ ഇതൊരു ആശയക്കുഴപ്പത്തിൻ്റെ ആകെ പ്രശ്നം കൂടി ഇന്ത്യ ഉണ്ടാവുന്നില്ല സത്യത്തെ കോൺഗ്രസ് അധ്യക്ഷൻ്റെ മുൻകാലത്തിലെ പ്രസ്താവനകൾ കൂടി ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും അതിലൊരു ഉണ്ടാകില്ല ആ ശാഖകൾക്ക് കാവ് നിൽക്കാൻ താൻ പോയിട്ടുണ്ടെന്ന ഒരു പ്രസ്താവനയും അതുപോലെ തന്നെ ബി ജെ പി വിളിച്ചാൽ പോകുമായിരുന്നു നീ അധ്യക്ഷ തൊട്ട് മുമ്പ് പറഞ്ഞ ആൾ കൂടിയാണ് കെ അതുകൊണ്ട് തന്നെ അത്ര അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന കോൺഗ്രസിൻ്റെ ഒരു നിലപാട് നമുക്ക് കാണാൻ കഴിയില്ല പ്രത്യേകിച്ചും ഈ സർവകലാശാല വിഷയത്തിൽ സി പി എമ്മിന് സി പി എമ്മിനെതിരെ ഗവർണർക്കൊപ്പമാണ് നേരത്തെ അതായത് സർവകലാശാലകളിൽ അനധികൃതമായി അനർഹരെ അനർഹര നിയമിക്കുന്നുവെന്ന വാദത്തിനൊപ്പം തന്നെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസും പ്രതിപക്ഷവും പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഒരുപക്ഷേ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഭരണമേറ്റ് ഏർപ്പെടുത്താൻ പോകുന്നു എന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നേരെ തിരിയും അത് സി പി എം പ്രതീക്ഷിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം നേരെ പറഞ്ഞത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർക്ക് വിഷയത്തിൽ തങ്ങൾക്കൊപ്പം നിൽക്കേണ്ടി വരും ആ ഒരു പക്ഷേ അത് വളരെ സാധ്യമാവുകയും ചെയ്യും അതുകൊണ്ട് ഈ വിഷയത്തിൽ സർവകലാശാല വിഷയത്തിൽ കെ പി സി അധ്യക്ഷൻ നിലപാട് കോൺഗ്രസിൻ്റെ ഒരു പൊതു നിലപാടായി സ്വാഭാവികമായും എതിർപക്ഷത്തിന് സി പി എമ്മിനെ ഒക്കെ അത് ആ രീതിയിൽ രാഷ്ട്രീയ പ്രചരണം ആയുധമായി ഉപയോഗിക്കാൻ അപ്പുറത്തേക്ക് എല്ലാ ആ നിലപാടിന് യോജിക്കുമെന്ന് കരുതുന്നില്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പോലും ഒരുപക്ഷേ ഈ സംഘപരിവാർ അനുകൂലികളെ സർവകലാശാല ശാലകൾ കൊണ്ടുവരുന്നതിന് ആ രീതിയിൽ പിന്തുണയ്ക്കുമോ എന്ന് വ്യക്തവുമല്ല പക്ഷേ അവിടെ സി പി എം പറഞ്ഞ മറ്റൊരു വിഷയം കൂടിയുണ്ട് ആരോപണം കൂടിയുണ്ട് സംഘപരിവാറിനുകളെ മാത്രമല്ല അവിടെ കോൺഗ്രസും ആളുകളെ പങ്കിട്ടെടുക്കുകയായിരുന്നു ഗവർണർ നിയമിച്ച ആളുകളിൽ കോൺഗ്രസിന്റെ അനുഭാവികളുണ്ട് കോൺഗ്രസ് നൽകിയ പട്ടികയുണ്ട് അതിനപ്പുറത്തേക്ക് അതിൽ ഭൂരിപക്ഷം സ്വാഭാവികമായും ബി ജെ പി നൽകുന്ന പട്ടികയ്ക്കാണ് എന്ന വാദമാണ് സി പി ഐ കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത് എന്നിരുന്നാലും ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഗവർണർക്കെതിരെയുള്ള മറ്റു പ്രധാനപ്പെട്ട നീക്കങ്ങളിലൊക്കെ സംസ്ഥാനത്ത് കോൺഗ്രസിന് പിന്തുണ കൂടി ഭരണപക്ഷം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളനാകില്ല പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ ഈ രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ കോൺഗ്രസ് സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിൽ പ്രചരിച്ച ഒരു പോസ്റ്റർ അതായത് ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ വിരുദ്ധനാണെന്ന് അതായത് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കാൻ ഗവർണർ എത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ പ്രതിഷേധം നമുക്ക് ഓർമ്മയുള്ളതാണ് അന്ന് സഭയിൽ ഉയർന്ന ബാനറുകളിൽ ഒന്ന് ഇതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ വിരുദ്ധനാണ് ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നയാളാണ് അത് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് അന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ അദ്ദേഹത്തെ റെഡ് കാർപ്പറ്റിലൂടെ സ്വീകരിച്ച് അദ്ദേഹത്തിന് വലിയ പിന്തുണയുമായി കൈയടികളിലൂടെ സഭയിലേക്ക് ആന ഭരണപക്ഷം പ്രതിപക്ഷം ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ആരിഫ് മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയം ആർക്കു വേണ്ടി നിലപാടെടുക്കുന്നു എന്ന കാര്യത്തിലൊക്കെ ഒരുപക്ഷേ ഈ പ്രതിപക്ഷത്തിനും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായില്ല കോൺഗ്രസിൽ ഈ വിഷയത്തെ ലഭിക്കുമോ എന്ന് കണ്ടറിയാം യെസ് കൂടെ അഭിപ്രായം എനിക്ക് അശ്വിനി അശ്വിനി അറിയണമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയം കൂടി ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ അശ്വിനി കേരളത്തിലെ സാഹചര്യത്തിൽ ഒന്നിക്കാവുന്ന ഘടകങ്ങളിൽ പോലും കോൺഗ്രസും ഇടതുമുന്നണി യും ഒന്നിച്ചിട്ടില്ല അതിന് വ്യക്തിപരമായി സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ തർക്കിച്ച് നിൽക്കുന്നവർക്ക് മുന്നണി തലത്തിൽ ദേശീയ മുന്നണിയിൽ എന്ത് പ്രസക്തി എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് കൂടി ഇവർ ഉത്തരം കാണേണ്ടി വരും അതായത് കേരളത്തിൽ ഈ പൊതുവിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നു ബി ജെ പി താല്പര്യം നടപ്പിലാക്കുന്നു അതിന് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നു അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു ഇങ്ങനെ ഒരു പൊതുവായ കാഴ്ചപ്പാട് ഇന്ത്യ എന്ന മുന്നണിക്ക് ദേശീയ തലത്തിലുണ്ട് അത് മറ്റ് അവർ ഉയർത്തുന്ന വിഷയമാണ് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സാഹചര്യം മാറുന്നു അവിടെ ഒന്നിച്ചു നിൽക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അപ്പോൾ ഇതൊരു ആശയക്കുഴപ്പമായി നിൽക്കില്ലേ നമ്മളീ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഇതിനപ്പുറം എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമോ സജിത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് ആ ഒരു രണ്ട് പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലാവണമെങ്കിൽ സി പി എം കോൺഗ്രസ് പശ്ചിമബംഗാളിലേക്ക് എത്തുമ്പോൾ അവിടെ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ചാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇവർക്കെതിരായി നിൽക്കുന്നത് ഒപ്പം ബി ജെ പി ഒരു ത്രികോണ മത്സരം എന്നുള്ള രീതിയിലാണ് പശ്ചിമ ബംഗാളിൽ കാര്യങ്ങൾ എത്തുന്നത് കേരളത്തിലെ സാഹചര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൽ നേരത്തെ തന്നെ അതായത് സി പി എം അടക്കം സി പി എമ്മും കോൺഗ്രസും ഇത്തരത്തിലുള്ള സീറ്റ് വിഭജനം അടക്കത്തിന് അടക്കം അടക്കം നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന് എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നീക്കം അത്രത്തോളം കേരളത്തിൽ സഫലമാകും അല്ലെങ്കിൽ കേരളത്തിൽ അത് എങ്ങനെ നടപ്പാക്കും എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ഇന്നത്തെ ഇന്ത്യ മുന്നണി യോഗം ചർച്ച ചെയ്തത് ഒരു വിഷയം തന്നെയാണ് ഇതെങ്ങനെയാണ് ഇത്തരത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക ഇതിൽ ഇപ്പോൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ അതായത് അതാ അതായത് സംസ്ഥാനങ്ങളിലെ നേതാക്കൾ തമ്മിൽ കൂടി ഒരു സീറ്റ് വിഭജനത്തിൽ ധാരണ ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ഒരു തീരുമാനം അത് സാധ്യമായില്ലെങ്കിൽ മാത്രമാണ് ദേശീയ തലത്തിൽ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് ദേശീയതലത്തിലേക്ക് കാര്യങ്ങൾ കടന്നാൽ പോലും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സി പി എം നേതാക്കൾ പി ബിയിലടക്കം സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തേയും കണ്ടതാണ് പശ്ചിമബംഗാളിൻ്റെ വിഷയത്തിലടക്കം അവർ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം കണ്ടതാണ് കേരളത്തിലെ നേതാക്കളാണെങ്കിലും തീർച്ചയായിട്ടും അത്തരത്തിലൊരു സമ്മർദ്ദം കാരണം കോൺഗ്രസ് എന്ന് ഒരു പാർട്ടി നമ്മൾ പരിഗണിക്കുമ്പോൾ അത് പ്രധാനമായും എടുക്കേണ്ടതൊരു കാര്യം എന്ന് പറയുന്നത് സീറ്റ് വിഭജനത്തിലടക്കം തർക്കം ഉറപ്പായും ഒരു പാർട്ടിയാണ് അത് ഈ ഇരുപത് സീറ്റുകളിലേക്കും അവർക്ക് സ്ഥാനാർത്ഥികൾ നിർത്താൻ സാധിച്ചു അതായത് മുസ്ലിം ലീഗിന്റെ സീറ്റ് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞ് ബാക്കിയുള്ള സീറ്റുകളിലേക്കും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ നിർത്തുന്നില്ല ഏറെ ഒത്തിരി തർക്കങ്ങളും അതുപോലെ തന്നെ അതിന്റെ പേരിൽ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമവായത്തിൽ എത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് അത് എത്രത്തോളം ഫലവത്താകുമെന്നത് നമുക്ക് നോക്കി നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു യെസ് എന്തായാലും തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങുന്നു എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപനം സീറ്റ് വിഭജനം ആരംഭിക്കാനും അത് പൂർത്തീകരിക്കാനുമുള്ള തീയതി പോലും പ്രഖ്യാപിക്കാൻ ഇന്നത്തെ യോഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ തീരുമാനങ്ങൾ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് എങ്ങനെ സാധ്യമാകുമെന്ന വലിയ വെല്ലുവിളി ഇന്ത്യ മുന്നണിയെ കാത്തിരിക്കുന്നു കേരളം പശ്ചിമബംഗാൾ പോലെ നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഇതിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കും ദേശീയ തലത്തിൽ ഇത് ചർച്ചയാവുമ്പോൾ എന്ത് ന്യായം നിരത്തി മുന്നോട്ട് പോവാനാകുന്നു ഒപ്പം ബി ജെ പിക്ക് എതിരെ കൃത്യമായ ബദലൊരുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമോ കാത്തിരിക്കാം അത് ചർച്ച പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഈ പരിപാടി കയർക്കുന്ന ഒരു ഗവർണറെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ